ആധുനിക കാലം നമുക്ക് തന്ന പുതിയ ബ്രാൻഡ് നെയിം ആയിരിക്കുകയാണ് തേപ്പ് അങ്ങനെ മലയാള ഭാഷയ്ക്ക് പുതിയൊരു വാക്കും പുതിയൊരു സാഹിത്യ രംഗവും ആയിരിക്കുന്നു തേപ്പ് എന്നാൽ പിന്നെ അങ്ങനെ വിടരുതല്ലോ തേപ്പ് കഥകളുടെ പുതിയ ലോകത്തിലെ നായകരെയും നായികമാരെയും പരിചയപ്പെടാനും കണ്ടെത്തുവാനുമായി ദ ഒരു അടിപൊളി തേഞ്ഞ ഗ്രൂപ്പ് ടി സി എസ് തേപ് ഒരു നിർവചനത്തിനും പിടിതരാത്ത വികാരമാണ് പ്രണയം ലോകത്തിൽ ഇന്നോളം എഴുതപ്പെട്ട വാക്കുകളുടെ പകുതിയോളവും സ്നേഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ആണ് ഇതിഹാസങ്ങളിലടക്കം കവികളും കലാകാരന്മാരും ഈ വികാരത്തെ പല രീതികളിൽ വർണ്ണിച്ചു മനുഷ്യ സംസ്കാരം ചരിത്രത്തിലുടനീളം പ്രണയത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെയും ത്യാഗത്തിൻ്റെയും കഥകൾ കാണാം ശാസ്ത്രം ഇന്നും പ്രണയത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു അത്രമേൽ പിടിതരാത്ത ഒന്നാണ് പ്രണയം ഇങ്ങനെയൊക്കെ പ്രണയത്തെ പൊക്കി പറഞ്ഞിട്ടും എവിടെയും തേപ്പിനെ പരാമർശിച്ചിട്ടില്ല ഒരു കവിയും കവിതയും കഥയും പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കണ്ണീരുണ്ട് എന്നത് സത്യമാണ് കാലത്തിന്റെ ട്രെൻഡായി മാറി തേപ്പുകഥകൾ ഈ കാര്യത്തിൽ ആണും പെണ്ണും മോശമല്ല പല തേപ്പുകഥകളും കണ്ണീരിന്റെ ചുവയോടെ പറഞ്ഞാലും കേൾക്കുമ്പോൾ പലപ്പോഴും കോമഡി ആവാറാണ് പതിവ് അതെന്താപ്പോ അങ്ങനെ ആവോ അപ്പോ പറഞ്ഞു വന്നത് നമുക്ക് ചുറ്റും ഒരുപാട് തേപ്പുകാരന്മാരും തേപ്പുകാരികളും തേപ്പ് കിട്ടിയവരും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറയാനും പരിതപിക്കാനും കുറച്ച് കിണ്ണം കാച്ച തേപ്പ് കഥകളും ഉണ്ടാവുമല്ലോ അതൊക്കെ ഇനി ഇവിടെ വെള്ളം തൊടാതെ പങ്കുവെക്കാം അപ്പോൾ ജോയിൻ ചെയ്യല്ലോ ഉടനെ ടി സി എസ് തേപ്പ്